അസ്സലാമു അലൈക്കും. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. ഒരു പെരുന്നാൾ ദിവസം ഖലീഫ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ മക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മകൾ കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ട ഖലീഫ മകളോട് ചോദിച്ചു, മോളെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എല്ലാ കുട്ടികളും ഇന്ന് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്നു. ഖലീഫയുടെ മകളായ എനിക്ക് പെരുന്നാളായിട്ട് പുത്തൻ വസ്ത്രങ്ങളില്ല. കുട്ടികളുടെ കുഞ്ഞു മനസ്സിൻ്റെ മോഹങ്ങൾ ഖലീഫയ്ക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അദ്ദേഹം അവളെ വാരിയെടുത്ത് മുത്തം നൽകി. എന്നിട്ട് പറഞ്ഞു, ശരി, പുത്തനെടുപ്പ് വാങ്ങാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. മകളുടെ കണ്ണുനീർ കണ്ട ഖലീഫയുടെ മനസ്സിൽ സങ്കടം നിറഞ്ഞു. ഖലീഫ ഉടനെ രാജ്യത്തിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഖജനാവിൽ നിന്ന് എൻ്റെ അടുത്ത മാസശമ്പളം മുൻകൂറായി നൽകാൻ അങ്ങ് സമ്മതിക്കുമോ? സൂക്ഷിപ്പുകാരൻ വളരെ സൗമ്യതയോടെ പറഞ്ഞു, ഖലീഫയ്ക്ക് ഒരു മാസത്തെ ശമ്പളം മുൻകൂറായി നൽകുന്നതിന് എനിക്ക് എതിർപ്പില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഖലീഫ ചോദിച്ചു, അതെന്ത് നിബന്ധന? നേരത്തെ അങ്ങ് കൈപ്പറ്റുന്ന ശമ്പളത്തിന് താങ്കൾ ഈ ജോലിയിൽ തന്നെ ഉണ്ടാകുമെന്നും അടുത്ത മാസം കഴിയുന്നതുവരെ താങ്കൾ ജീവിച്ചിരിക്കുമെന്നും ഉറപ്പു നൽകണം. ഖജനാവ് സൂക്ഷിപ്പുകാരൻ്റെ വാക്കുകൾ കേട്ട ഖലീഫ നേരത്തെ ഉന്നയിച്ച ആവശ്യത്തിൽ നിന്നും പിന്മാറി. വെറും കൈയോടെ തിരിച്ചെത്തിയ ഖലീഫയോട് മകൾ ചോദിച്ചു, ഉപ്പ, വസ്ത്രം വാങ്ങാൻ പണം കിട്ടിയില്ലേ? ഖലീഫ മകളെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, പൊതുഖജനാവിലെ മുതൽ നമ്മുടെ സൗകര്യത്തിന് ആവശ്യം പോലെ ഉപയോഗിക്കാൻ കഴിയില്ല, നീ ക്ഷമിക്കില്ലേ? മകൾ പറഞ്ഞു, ഉപ്പ, അത് സാരമാക്കേണ്ട. ഈ വസ്ത്രങ്ങൾ പുതിയതല്ലെങ്കിലും എനിക്കിത് തന്നെ മതി. പൊതു മുതലിൽ വഞ്ചന കാണിക്കുന്ന നേതാക്കളും സ്വന്തം കാര്യലാഭത്തിനായി അധികാരം വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കമ്മീഷനും കോഴയും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി വാരിക്കൂട്ടുന്ന വമ്പിച്ച അനധികൃത സമ്പത്ത് സ്വദേശത്തും വിദേശത്തും വേണ്ടത്ര ഉണ്ടായിരിക്കെ മേൽത്തരം ഉടയാടകൾക്കും വാഹനങ്ങൾക്കും രമ്യഹർമ്മങ്ങൾക്കും വിദേശയാത്രയ്ക്കും ചികിത്സയ്ക്കുമെല്ലാം ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന രാജവാഴ്ചക്കാലത്തെ നാടുവാഴികളെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ജനപ്രതിനിധികൾ. അധികാരത്തെ ജനസേവനമായി മാത്രം കാണുകയും പുതുമുതൽ നിന്നും അനർഹമായതൊന്നും അനുഭവിക്കരുതെന്ന് സ്വന്തത്തെയും കുടുംബത്തെയും തൻ്റെ ജനതയെയും പഠിപ്പിച്ച നീതിമാനായിരുന്നു ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്.